എന്റെ ചക്കേരൊക്കെ വീണ്ടും പോയി. എന്റെ പൊന്നെ, എന്റെ ചക്കര. അതെ അതെ അതെ, അത് തന്നെ സാറേ. ഇന്ന് നമുക്ക് മനസ്സ് തുറന്ന് എന്തും പറയാം. പറ, എന്തു വേണേലും പറഞ്ഞു. എനിക്ക് വിശന്നിട്ട് വേല, ഇഡ്ഡലി സാമ്പാറും വേണം. ഇഡ്ഡലി സാമ്പാറോ? എടി കൊച്ചെ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞ പൂതനയാണ് പൂതന. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് തന്നെ അവള് കണ്ടു കഴിഞ്ഞാൽ സംശയിച്ച് എന്നെയും കൊല്ലും, നിന്നെയും കൊല്ലും. ഓക്കെ. സംസാരിക്കാനും പറ്റില്ല, ഒരു വിധത്തിൽ വളച്ചോണ്ട് വരികയായിരുന്നു. ഇത് കൊണ്ട് കളയുണ്ട്. ഇത് വയലിൻ പഠിക്കാൻ ഇഷ്ടമാണ്. ഈ കമ്പിക്കാത്തോടെ ഈ സാധനം ഇട്ട് ഉറയ്ക്കുന്നത് അറിയോ? അയ്യേ, നിന്റെ സിനിമ തൂക്കിനകത്ത് പോണേനാണോ? ഉണ്ടാ, ഇനി എങ്ങനെ? നീ ഉദ്ദേശിച്ച വെടിന്നല്ലാണോ? വെടി എന്ത് ചെയ്യുമ്പോഴാണ് സാർ പോകേണ്ടാകുന്നത്? അത് എനിക്കല്ല, നിനക്കല്ലേ അറിയാവുന്ന. ഗംഭീരോട്ട് വായിച്ചില്ലേ? തകർത്തില്ല പുള്ളി. അല്ല, ഞാൻ വയലും വായിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും പേര് എണ്ണീറ്റ് നിന്ന് കൈയടിക്കുന്നത്. ആണോ? പക്ഷെ എണ്ണിക്ക് നിൽക്കും, എന്നിട്ട് ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി വരിക ചെയ്യുന്നേ. അല്ല, ഇത്രയും പേര് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ വലിയ കാര്യമല്ല കേട്ടോ. അത് വലിയ വലിയ കലാകാരന്മാർക്ക് കിട്ടുന്ന അംഗീകാരമല്ലേ. നിങ്ങൾ അവിടെ അല്ലേ നിൽക്കണ്ടത്? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇനി അത് ഉപേക്ഷിച്ചു, ഞാൻ അവിടെ ഇല്ല. എന്താ കാര്യം? ഇപ്പൊ ഒറ്റയ്ക്ക. ആണോ? അവരൊക്കെ എന്നിട്ടിട്ട് അമേരിക്ക പോയെന്നേ. അമേരിക്ക പോയോ? ആ, അപ്പൊ ചേട്ടനെന്താ കൊണ്ടോഞ്ഞ? ഒരു നിസ്സാര കാര്യം പറയാൻ പോലും നാണം കേട്ട. ഒരു നിസ്സാര കാര്യത്തിന്. നിസ്സാര കാര്യോ? ആ, എനിക്ക് തോന്നണേ ഈ പുള്ളി ഒരു 10 മിനിറ്റ് അരമണിക്കൂർ വൈകി എത്തിയിട്ടുണ്ടാവും. അതായിരിക്കും. അതൊന്നുമല്ല. പിന്നെ പാസ്പോർട്ട് എടുത്തില്ല. പാസ്പോർട്ട് എടുക്കാണ്ട് വീട്ടിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊന്നും കേറ്റില്ല. ഒരു ഫ്ലൈറ്റിലും കേറ്റില്ല. വീട്ടിൽ വെച്ചെന്നല്ല. പിന്നെ പാസ്പോർട്ടേ എടുത്തിട്ടില്ല. പാസ്പോർട്ട് എടുത്തിട്ടില്ല? പുള്ളിക്ക് പരിപാടിക്ക് പോണം അമേരിക്കയില്. പാസ്പോർട്ട് എടുത്തിട്ടേ ഇല്ല. എടുത്തിട്ടില്ല. അപേക്ഷിച്ചിട്ടും ഇല്ല. ആ, പിന്നെ അവരുടെ മുമ്പിൽ അപേക്ഷിക്കാനൊന്നും പോകത്തില്ല. ചേട്ടാ, എനിക്ക് എത്ര പാസ്പോർട്ട് ഉണ്ടെന്ന് അറിയോ? എനിക്ക് 3 പാസ്പോർട്ട് ഉണ്ട്. ഒരെണ്ണം എനിക്ക് തന്നെ പ്ലീസ്. ചേട്ടാ, എന്റെ പാസ്പോർട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചേട്ടന് തരാൻ പറ്റില്ല. ഇല്ലാത്തവനില്ല, ഉള്ളവന് 3-4 പറ്റും കൊടുത്തേക്കു. പറയാനാന്ന് പറയുന്നത്. എന്താണ് പ്ലാൻ? അപ്പൊ പാസ്പോർട്ടിന് അപേക്ഷിച്ചേ ഇല്ല ചേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയില്ല? അവിടെ ഞാൻ പോയി. അവിടെ പോയി ചെന്നപ്പം ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോ ലാസ്റ്റ് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ എടുത്തോണ്ടായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് ഒപ്പിടാൻ പറഞ്ഞു. ചേട്ടന് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അയാൾ ഒപ്പിടണോന്നോ? ആ, അതൊന്നും നടക്കില്ല. വേറൊന്നും അല്ല, നീ എന്റെ കയ്യക്ഷരം കൊള്ളൂല, മോശമാവും. അല്ല, ഇപ്പൊ അവരെന്താണ് പറയുന്നത്? അമ്മാർ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇന്ന് രാവിലെ എന്നെ ഫോൺ ചെയ്ത് വരുമ്പോ പാസ്പോർട്ട് കൊണ്ടുതരാം. ചേട്ടത്, അവർക്ക് പാസ്പോർട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് പാസ്പോർട്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് പാസ്പോർട്ട് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. അവര് പറഞ്ഞ മറ്റേ പാസ്പോർട്ട് ആയിരിക്കും. അത് ശരി. ഇനി അവന്മാരുമായിട്ട് ഞാൻ യാതൊരു കമ്പനിയില്ല, ഒന്നുമില്ല. ഞാൻ ഇനി ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നോളാം. പിന്നെ ചെറിയൊരു ടീം ഞാൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. കൊച്ചിൻ കുയിൽ എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. കൊച്ചിൻ വന്നു കഴിഞ്ഞ് ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ കൂടെ വന്ന അത്യാവശ്യം മാട്ടകളൊക്കെ കളിക്കാം. പിന്നെ ബാബു നമ്പൂരിയുടെ വോയിസ് പറ്റും. മാവേലി ചെയ്യാം. വരുന്നേ വന്നാ മതി. പിന്നെ
എന്റെ കൂടെ പരിപാടിക്ക് വരുമ്പോ ഞാൻ വയലും വായിക്കും. എന്റെ ഈ ഇടത് വശത്ത് വന്ന് നിൽക്കരുത്. ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ കരുത്തി അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാസ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അമേരിക്ക പോകാൻ പറ്റും? അത്യാവശ്യം റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ദുബായിൽ പോകാൻ പറ്റും. ദുബായിലല്ലേ റേഷൻ കാർഡ് വെച്ചിട്ട് ദുബായിൽ പോകാൻ പോവാ? ഒരു ഒരു വലിയ ഉപകാരമുണ്ട്. ഒന്ന് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി തുടങ്ങായിരുന്നു. ഇവിടെ ഞാൻ അവിടെ പോയിരിക്കത്തില്ല. എന്താണ്, ഞാൻ വേണം ഇവിടെ ഇവിടെ ഇരുന്നോളാം. ഞാൻ അവരോട്ടുള്ള കമ്പനി ഇല്ലെന്ന് പറഞ്ഞു. ആണോ? ആ എങ്കിൽ ശരി, ഇവിടെ എവിടെയെങ്കിലും പോയിരുന്നു. റേഷൻ കാർഡ് കൊണ്ട് അമേരിക്കയിൽ പോകാൻ പോകുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് ഇത്. പരിപാടി തുടങ്ങപ്പോ പിന്നെ ഈ കിടന്നിടാ അലോടിക്കാതെ. വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. അളിയനും പെങ്ങളും എന്നാ പോകാത്ത അവരപ്പാടെ. ഹലോ എടി, നീ അവിടെ തന്നെ നിക്ക്. അളിയനും പെങ്ങളും ഇപ്പൊ ഇറങ്ങാൻ വന്നാലും ഞാൻ വിളിക്കാം. 10 മണി കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. വിശക്ക് വന്നോ? എടി ഞാൻ വിളിക്കാന്നേ. ഏ, ഇതുപോലത്തെ ഒരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. ആ കേട്ടോ, അളിയൻ പോട്ടെ, അപ്പൊ തന്നെ വിളിക്കാം. അളിയനും പെങ്ങളും പോകും, ഇഷ്ടം പോലെ സമയം ഉണ്ടോ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഏ അളിയൻ പെങ്ങും പോയി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം, ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര മുടിഞ്ഞൊരു തോൽവിയായല്ല, ഒരു സമാധാനമില്ല. എന്റെ ഈശ്വര, ഇതുപോലത്തെ ഗതി വേറാർക്കും വെക്കല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു, എന്റെ വിശ്വാസം നോക്കുന്നു ഞാൻ. നിങ്ങളെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കണേ? എടി ഞാൻ പറഞ്ഞില്ല, ഞാൻ വിളിച്ചത് എന്റെ ഓഫീസിലെ സ്റ്റാഫിനോടാ സംസാരിച്ചത്. ഓഫീസിലെ സ്റ്റാഫിനോടാണ് മനുഷ്യ അരമണിക്കൂർ സംസാരിക്കണേ? അരമണിക്കൂർ സംസാരിച്ച് എന്റെ ലീവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞു, ചന്ദ്രേട്ടാ എന്റെ കുഞ്ഞിന് പാടില്ല, ഏത് ഡോക്ടറെ കാണിക്കണം, നല്ല ഡോക്ടർ എന്ന് പറയുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ശശാങ്ക് ഡോക്ടറെ കാണിച്ച അസുഖം മാറുന്നു, ഞാൻ പറഞ്ഞു തെറ്റായി പോയാ. എന്താ വിളിച്ചേ? ചന്ദ്രേട്ടാന്നോ? അവളൊക്കെ മൂത്തതിൽ ഒരു ബഹുമാനം കൊണ്ട് വിളിച്ചല്ലോ. ഈ സംശയം നിന്നെ നിഞ്ഞുകൊണ്ടേ പോവുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കോ, ഇനി സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും രണ്ടായിട്ട് മാറും, മനസ്സിലായില്ലേ? എനിക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. അതാരാ വിളിക്കണേ? ഇതാരാ വിളിക്കണേന്ന്? എന്റെ പെങ്ങളാ. ഏത് പെങ്ങള്? സരസു. നോക്കട്ടെ, ഞാൻ എടുക്കാം. നിങ്ങളെ സരസുവിന്റെ പേരും പറഞ്ഞ് വേറെ ആരുടെയും പേരൊക്കെ അടിച്ചു. ഹലോ, ആ നാത്തൂനെ, നാത്തൂനായിരുന്നു, സുഖാന്നോ? ആ ചേട്ടൻ ഇവിടെ ഉണ്ട്, ചേട്ടൻ ഈ ബാത്റൂമിലാ, ഞാൻ കൊടുക്കാവേ. ചേട്ടാ, ദേ നാത്തൂൻ. ആ ചേച്ചി, ആ ചേച്ചി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വിളിച്ചാൽ, ഞാൻ ഇറങ്ങാൻ നിൽക്കണേ, ഒരു സമയം പോയി. ആ ശരി ശരി, അളിയ സുഖമായിട്ടിരിക്കണം. ഓക്കെ, സമാധാനമായില്ല, ഹാപ്പി ആയില്ല. എടി നീ വെറുതെ മനസ്സിൽ ഇങ്ങനെ വെറുതെ കണക്കൂട്ടി നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഞാൻ പറയുന്ന വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കാം. ഒരു മെസ്സേജ് വന്നല്ലോ, ആരാ അത്? ബില്ലടക്കത്തില്ല, ബില്ലടക്കണം, ഓർമ്മിപ്പിച്ചതാ. അടക്കണ ബില്ലും അടക്കാത്ത ബില്ലും ഒക്കെ ഞാൻ അടപ്പിക്കണുണ്ട് നിങ്ങളെ കൊണ്ട്. സമയം പോയി, വേറെടിയാ അവിടെ മുഹൂർത്തം കണ്ടു പോയിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാനൊരു ശാപം. ഞാൻ വീട്ടിലാണെന്ന് ഇപ്പൊ ഇറങ്ങും. ആ ഭൂതന കൂടെ ഉണ്ട്, അവളെ മാറ്റിയതിന് ശേഷം ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ശരി. ഓക്കെ, ആരാളിയാ? എന്റെ ഫ്രണ്ടാ, എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടാണോ? എവിടെ സ്ഥലം? കോട്ടയം. നമ്പർ തരാവോ? നമ്പർ തരാം കേട്ടോ. ആടി വിളിക്കാം. എന്റെ പെങ്ങള് സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട് അല്ല, നല്ലൊരു ഫ്രണ്ട്. എനിക്ക് വിളിച്ച് സംസാരിക്കാം, അത്രേ ഉള്ളൂ. അളിയാ അളിയാ അളിയാ, കക്കാം പഠിച്ചാ പോരാ, നിക്കാൻ ഇങ്ങനെ പഠിച്ച ഗോപി. ഞാൻ ഒന്നും പറയണേ, അളിയനെ ഒന്നും പറയണ്ട. ഞാൻ അടുക്കള വരെ പോണോ അതോ കോട്ടയം വരെ പോണോ? ഇതെടാ കോട്ടയം പോണത്? അതെ, എനിക്ക് ഞാൻ പോകും, പെങ്ങളോട് പറയൂ. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് മറ്റേ 2000 വേണം. 2000? എന്തിന്? എനിക്ക് ഇപ്പോഴും ആവശ്യമുണ്ടായിരുന്നു. നിനക്ക് ഇത്ര നേരം ആവശ്യം ഉണ്ടായില്ല. ഇല്ല, ഇപ്പഴല്ലേ സാഹചര്യം ഉണ്ടായത്. നിനക്ക് 2000 രൂപ അത്രേ ഉള്ളൂ. അതെ, തന്നേക്കാം. ആ അമ്പലെ, നീ വാ, പോവാ. ഇല്ല ഇല്ല, പോവാൻ ചേട്ടാ. ആ നിങ്ങൾ കോട്ടയത്തിനായിരിക്കും അല്ലേ? ഇവിടെ കാണുന്നത് അല്ല, അവരും 2000 രൂപ തന്നെ കേസ് എപ്പോഴും പറഞ്ഞത്. എപ്പ തരും? ഇപ്പൊ തരും, വൈകുന്നേരം വളരെ വന്നിട്ട് തരും. അല്ല, 2000 രൂപ കേസ് ഞാൻ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞല്ല, തന്നേക്കാന്നേ. ഇവനെ ഏത് 2000 കാര്യം പറയണേ? നമ്മള് കഴിഞ്ഞ മാസം പലചരക്കടം ഗോപാലിന് 2000 കൊടുക്കാണ്ടായാലോ, അത് പെൻഡിങ് ആയിരുന്നില്ല. അപ്പൊ ആ 2000 രൂപ നാം ഗോപികളിൽ നിന്ന് മേടിച്ച കൊടുത്തു. അത് ഇന്ന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ആ 2000 കേസാണ് ഞാൻ ചോദിക്കുന്നത്. മനുഷ്യൻ, നിങ്ങൾ എന്നോട് ആ പേര് പറഞ്ഞില്ലേ 2000 മേടിച്ചേ? അയ്യോ പണിവാളി, ആ 2000 മേടിച്ചിട്ടില്ല ഞാൻ അന്ന് പറഞ്ഞ ചന്ദ്രൻ. ആ കണക്കൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ഏതവൾക്ക് ആ 2000 കൊണ്ടുപോയി കൊടുത്തേ അതെനിക്ക് ഇപ്പൊ അറിയണം.
അത് മറ്റേ കോട്ടയത്തെ കോട്ടയത്ത് യോഗാസനത്തിന് പോയി ഇപ്പൊ 2000 അവിടെ ഇറങ്ങേണ്ട സമയം ഏറ്റുമാനൂർ കഴിഞ്ഞിട്ട് കോട്ടയം കോട്ടയം വണ്ടി സ്റ്റാൻഡ് വിട്ട് പോണം. എന്റെ പൊന്നു എടി ആ ഒരു പെണ്ണും ഒരു മരയൊന്നും കൂടെ ഇറങ്ങിയാ പോണോ, അതെന്റെ അളിയനും പെങ്ങളുവാ. ഒരു കാര്യം ചെയ്യേ, അവര് പോയ വീട് കണ്ട ആ വീട്ടിലേക്ക് നീ കേറി പോരെ. ഓക്കെ ഓക്കെ ഓക്കെ. ദൈവമേ അണ്ണാ എന്റെ ചരക്കെ, അയ്യോ അണ്ണാ എന്റെ ചക്കേരക്കെ, വീണ്ടും പോയി അണ്ണാ എന്റെ പൊന്നെ. അതെ 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 എത്ര നാളായി നമ്മൾ ഇങ്ങനെ നടക്കണം, ഇതുപോലൊരു അവസരം ഇനി കിട്ടുമോ? ഇന്ന് നമുക്ക് മനസ്സ് തുറന്ന് എന്തും പറയാം. പറ എന്തു വേണേലും പറഞ്ഞു. എനിക്ക് വിശന്നിട്ട് വേല, ഇഡ്ഡലി സാമ്പാറും വേണം. ഇഡ്ഡലി സാമ്പാറോ? എന്റെ കൊച്ച ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഞാൻ മേടിച്ചു തരാം, ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല. അതുകൊണ്ട് പറയാ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം. അപ്പൊ ഇഡ്ഡലി സാമ്പാറും ഇഡ്ഡലി സാമ്പാറും മേടിച്ചു തരാം. ഈ സമയത്താണോ ഇഡ്ഡലി സാമ്പാറും? പിന്നെ ഈ സമയത്തല്ലേ ഇഡ്ഡലി സാമ്പാറും. ഉച്ചക്ക് ചോറ് മീൻകറി, വൈകിട്ട് പൊറോട്ട ഇറങ്ങി മസ്റ്റാ. ഓ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ല, ഇവിടെ എന്നെ പിടിച്ച് തിന്നൂലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യുന്ന, നീ ഇരിക്കണ്ടോ, ഇഡ്ഡലി സാമ്പാറും മേടിച്ച് തരാന്ന് നമുക്ക്. അയ്യോ അളിയനും പെങ്ങളും ഒന്നും തോന്നുന്നു, എവിടെങ്കിലും പോയി വിളിക്കടി. ഇതേതാ ഈ താടി വെച്ച ക്രൂരൻ? ഞാൻ ബന്ധം വേർപെടുത്താൻ വന്നതാ. എന്റെ അളിയന്റെയും പെങ്ങളുടെ ബന്ധം വേർത്താൻ വന്നതാണോ? നാറി അളിയന്റെയും പെങ്ങളുടെ ബന്ധം വേർപെടുത്താൻ വന്നില്ല, ഞാൻ കെ സി ബി വന്നതാണ്. കെ സി ബി വന്നാണോ? എന്താ പേര്? കെ സി ബി. എവിടെന്നാ വന്നതെന്നാ പറഞ്ഞേ? കെ സി ബി. അപ്പൊ പേരോ? കെ സി ബി. പണിപാളിയിലോ? ആക്ച്വലി എന്താ പേര്? എന്റെ പേര് സിബി, കെ എസ് സിബി. ഞാൻ വന്നത് കെ സി ബി. കെ സി ബി വന്നാണോ? മൂന്ന് മാസമായിട്ട് നിങ്ങൾ കറണ്ട് ബിൽ അടച്ചിട്ടില്ല. 12,000 രൂപ ആയിട്ടുണ്ട് ഫൈൻ അടക്കം. 12,000 രൂപയോ? എന്നെ വർത്താനെ പറഞ്ഞു, ഞങ്ങൾ അതിന് കറണ്ട് ഉപയോഗിച്ചിട്ടില്ലല്ലോ. കറണ്ട് ഉപയോഗിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ 3 മാസമായിട്ട് 12,000 രൂപ ബില്ല് എങ്ങനെ വരുന്നു? അത് എന്നോടാണ് ചോദിക്കുന്നത്. ചിലപ്പോ നിങ്ങൾ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് ഉണ്ട്. അല്ല ഇല്ല, ഫ്രിഡ്ജില്ല. അപ്പൊ ഫ്രിഡ്ജ് ഇല്ല. നിങ്ങൾ തണുത്ത വെള്ളം കൂടി? തണുത്ത വെള്ളം ഞാൻ ഞങ്ങൾ കൂജക്കകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തണുത്ത വെള്ളം ഞങ്ങൾ കുടിക്കും. ഫ്രിഡ്ജിന്റെ ആവശ്യമില്ലല്ലോ. ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ തേപ്പൊട്ടി ഉപയോഗിക്കുന്നുണ്ടോ? തേപ്പൊട്ടി ഉപയോഗിക്കണം. ചുമ്മാതല്ല, അതേത്രയും ബില്ല് കയറിയത്. ആ എങ്ങനെ ഈ ചിരട്ട കത്തിച്ച് തേപ്പൊട്ടിക്കകത്തിട്ട് തേക്കുമ്പോ ബില്ല് കയറണേ? അങ്ങനെ കയറും, അങ്ങനെ ശരിയാവും. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഉറപ്പ്, അല്ലെങ്കിൽ ഇത്രയും ബില്ലാവത്തില്ല. വാഷിംഗ് മെഷീൻ ഉണ്ട്, അതോ കണ്ടല്ലേ? അതുകൊണ്ട് ഇത്രയും ബില്ലാവുന്നേ. അതായത് 3-സ്റ്റാറിന്റെയും 5-സ്റ്റാറിന്റെയും ഒക്കെ വാഷിംഗ് മെഷീൻ വേണം ഉപയോഗിക്കാൻ. ആണോ? അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കറണ്ട് ഇല്ലെന്ന വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുത്. അതെ, ഇവിടുത്തെ വാഷിംഗ് മെഷീന്റെ പേരെന്തുവാ? ചന്ദ്രൻ. ചന്ദ്രനോ? ആ എന്റെ അളിയൻ പുള്ളി ഇവിടുത്തെ വാഷിംഗ് മെഷീൻ, ഇവിടുത്തെ തുണി മൊത്തം അലക്കണ പുള്ളിയാ. എങ്കിൽ പിന്നെ ഇവിടെ ഗ്രൈൻഡർ കാണും. ഗ്രൈൻഡർ ഇല്ല. ഗ്രൈൻഡർ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഗ്രൈൻഡർ നിങ്ങൾ മാവാട്ടുന്ന എങ്ങനെയാ? മാവാട്ടുന്ന എന്റെ പെണ്ണുമ്പളനെ കണ്ടാ. രതി ചേച്ചി കൂട്ടിരിക്കും. ദേ നൈറ്റ് ഇങ്ങനെ വെക്ക് വെച്ചിട്ട് ഞാൻ അപ്പു, ഇവിടെ രതി ചേച്ചി. ചെമ്പകപ്പൂങ്കാറ്റിലേ ചിത്തമണി പൊയ്കയിൽ. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് 5 ഹോട്ടലിലേക്കുള്ള മാവ് കൂളായിട്ട് അരച്ചു തീർക്കും ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒന്നിന്റെ ആവശ്യം, ഒന്നിന്റെ ആവശ്യമില്ല. അതായത് വാഷിംഗ് മെഷീന്റെ ആവശ്യമില്ല, ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല, ഇസ്തരിപ്പെട്ട ആവശ്യമില്ല, ഈ മറ്റേ പറഞ്ഞ സമ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഗ്രൈൻഡറിന്റെ ആവശ്യമില്ല. എങ്കിൽ പിന്നെ ഇവനൊക്കെ ഉണ്ടല്ലോ, ഞാൻ മുട്ടുകാലയില് നിർത്തിയിട്ടുണ്ടല്ലോ, ഇതിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല അത് വേണം, ഞാൻ ചുമ്മാ കോമഡി പറഞ്ഞു. ഇനി അവിടെ കൊണ്ടൊന്ന് പൈസ അടക്കി. അല്ല ഞാനാ മറ്റേ ഇന്ന് മറ്റേ ഇതേ ഞാൻ ഇപ്പൊ പൈസ കുറച്ച് തന്നിട്ട് കൈമടക്ക് തന്നേച്ച് ഞാൻ ഈ കൈമടക്ക് പൈസ കൊണ്ടൊന്ന് അവിടെ അടച്ച് കഴിയുമ്പോഴത്തേക്കേ ഞാൻ കൊണ്ടൊന്ന് കുത്തി തരാം കേട്ടാ. അത് ഫോണാന്ന് പറഞ്ഞ് വിളിക്കരുത്, എന്റെ മോനെ ഒന്ന് ചോദിക്കാത്ത കേറൂട്ടോ. ഷീ എന്നാ ഇടവാളായി ഇനിയിപ്പൊ പെങ്ങള് തന്നപ്പോ എനിക്ക് ഓ ആ ഉറുമ്പായിട്ട് അങ്ങ് ജനിച്ചാ മതിയായിരുന്നു. ഈ നേരം കൊണ്ട് എത്ര കടി കടിക്കായിരുന്നു. അതെ, അപ്പൊ പിന്നെ ഞാൻ അണ്ണന്റെ ഭാര്യയാന്ന് പറഞ്ഞ അയാൾ വിശ്വസിക്കത്തില്ലായിരുന്നോ? ആ ശരിയാണല്ലോ. ഛേ ഞാൻ ഇത് മണ്ടല്ലേ മോളെ. ഏ പെല്ലാരും പോയി, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കും. പറ വിശന്നിട്ട് മേല ഇഡ്ഡലി സാമ്പാറും വേണം. അയ്യോ പിന്നെ ഞാൻ എടി കൊച്ചെ, നിനക്ക് ഇഡ്ഡലി സാമ്പാറും മേടിച്ചു തരാം, അതിന് സമയമുണ്ടല്ലോ. അത് കഴിയട്ടെ, നമുക്ക് ഇച്ചിരി ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാം. നീ ഇരിക്കുക. ടിനി ടോമ വീണ്ടും വിളിക്കുന്നു.
അയ്യോ അതെ തവള കാക്കി ഷാപ്പിട്ടോണ്ട് വന്നേക്കുന്നു. അവളല്ല ഗ്യാസിന്റെ ആളാ. ഗ്യാസിന്റെ ആളാണോ? പുതിൻഹാര ബെസ്റ്റാ. ചേച്ചിയല്ലല്ലോ ഇവിടുത്തെ ചേച്ചി എനിക്കറിയാലോ. പിന്നെ ഇതേതാ ഈ ചേച്ചി? അതെ അതേതാ ചേച്ചി? ഏത് ചേച്ചി? ഇവിടെ ഇപ്പൊ നിന്നെ. എവിടെ നിന്നു? ഇവിടെ നിന്നില്ലേ. ഇപ്പൊ എന്നോട് പറഞ്ഞില്ല ഗ്യാസ് കൊണ്ട് നോക്കാൻ പറഞ്ഞില്ലേ? ഗ്യാസ് കൊണ്ട് നോക്കാൻ ഞാനല്ലേ പറഞ്ഞേ? അല്ല, മറ്റേ ചേച്ചി ഇല്ലേ ഇവിടെ നിന്ന്? ഇല്ലെന്ന്. ഇവിടെ അങ്ങനെ ചേച്ചി ഇല്ലല്ലോ. ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയില്ലേ? ഇല്ലില്ല. ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ഗ്യാസ് വെക്കാൻ പോയത്. ഇല്ലടാവേ, ഞാൻ മാത്രല്ലേ ഇവിടെ ഉള്ളൂ, ഞാനല്ലേ ഗ്യാസ് ഒന്നും അകത്ത് വെക്കാൻ പറഞ്ഞേ? ഗ്യാസ് ഏത് ചേച്ചി? എനിക്ക് കാണാൻ പോലെ ഇവിടെ അങ്ങനെ ചേച്ചി ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ചേച്ചി ഇല്ല. എവിടെ? ഉണ്ടക്കണുള്ള ഒരു മത്തങ്ങ പോലെ സാധനം. മത്തങ്ങയിലും ഉണ്ടക്കണോ? ഇവിടെ അങ്ങനെ ചേച്ചി ഞാൻ കാണാം. കാണാൻ എനിക്ക് കാണാൻ പറ്റണല്ലോ. എനിക്ക് കാണാം. ആണോ? നിങ്ങളുടെ നാളെ ആയില്ലാണോ? അയ്യോ, എന്നാ പറയണ്ടേ? ഇന്ന് അമാവാസി നാളല്ലേ. ഈ ആയിലുംകാരുടെ പ്രത്യേകത എന്നറിയുമോ? പ്രേതങ്ങളെ കാണാൻ പറ്റും ഈ ദിവസം. ഈ വീട്ടിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള വീടാ ഇത്. അപ്പൊ അതുകൊണ്ടാ നിങ്ങക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാ കാണാൻ പറ്റത്തെ. എന്നാ ചേട്ടന്റെ നാളെന്താ? എന്റെ നാളാ ആയിട്ടില്ല, വേറെ നാളാ. ആണോ? എന്നാ ചേട്ടനൊന്ന് സൂക്ഷിച്ചോ. ചേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പെണ്ണ് ഇവിടെ ഉണ്ട്. ഉണ്ടോ? പിന്നെ സൂക്ഷിച്ചോ, സമയം മോശവും. ദൈവമേ, എടി പോത്തെ, അവൻ എന്നെ മനസ്സിലായി. നീ ഇങ്ങ് വന്നേ, ഇപ്പൊ ഇവിടെ ആയില്ല. ഇനി നമുക്ക് മനസ്സ് തുറന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. പറ നീ എന്തെങ്കിലുമൊക്കെ പറ. ഇഡ്ഡലി സാമ്പാർ. ഇവിടെ ഞാൻ കൊല്ലും. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, ഇഡ്ഡലി സാമ്പാർ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേടി? നീ ഒന്ന് ഇവിടെ ഇരിക്കാമോ, ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ഇഡ്ഡലി സാമ്പാർ മേടിച്ചു കഴിക്കാം. അപ്പൊ ദേ ടിനിട്ടോം വീണ്ടും വിളിക്കണം. ഒരു കാര്യം ചെയ്യ, നീ പോയി വിളിക്ക്. അവനെ പോലെ വേറെ ആരെങ്കിലും തിരിച്ചറിയണോ മരം വല്ലതാണെങ്കിലും പോയി വിളിക്ക്. ഷാപ്പിലെ കണ്ടം പൂച്ചയുടെ മോന്തയും വെച്ചാ ഇത് എന്നത്? കൊച്ചേക്ക് വന്നരാ. വന്ന ഒരു കാര്യം പറയട്ടെ, എന്റെ വീട്ടിലാകെ ഉണ്ടായിരുന്നു ഒരു സെറ്റപ്പ്, അങ്ങ് പോയടാ. സെറ്റപ്പോ? അതല്ലെന്ന്, മറ്റേ ടിവിയുടെ മോളി വെക്കുവല്ലേ സെപ്പറ ബോക്സ്. ആ സെറ്റപ്പ് ബോക്സ്, ആ സാധനം അങ്ങോട്ട് പോയി പോയി. അപ്പൊ അച്ഛൻ വന്ന എന്നാന്നറിയോ? അവരിക്ക ആ ഇരിക്കല്ലേ, ഇതിനകത്ത് ഉറുമ്പുള്ളതാ. അല്ല മോനെ, ഞാൻ വന്നതിന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ ആ സീരിയല് ഞാൻ കണ്ടു. അതായത് 7 മണിക്കുള്ള 3 മണിയില്ലേ, അപ്പൊ അത് കാണാൻ വേണ്ടി ഏറ്റവും മറ്റുമാണ് ഞാൻ ഇങ്ങോട്ട് വന്ന. ഇവിടെ നിന്ന് പറയുന്നല്ല എനിക്ക് സൗകര്യം. അല്ല കുഞ്ഞ, ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, മോനെ അതങ്ങ് വെക്കുവായിരുന്നെങ്കിൽ എനിക്ക് അതങ്ങ് കാണുകയും ചെയ്യാം. ഇന്ന് ഇന്ന് കാണണമെന്ന് തോന്നാൻ കാരണം? അയ്യോ, അത് വലിയ കഥയാ. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് മോനെ അപ്പാനിവിടിക്കട്ടെ അപ്പാനിവിടിക്കട്ടെ എന്നു പറയാം. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് അതിനകത്തൊരു സാധനം, എന്റെ കുഞ്ഞാരാ ഈ വീടിന്റെ ഉടമസ്ഥൻ, അവൻ വലിയ ഡോക്ടറാ, ഇതിന്റെ കാശൊക്കെ ഉള്ളൊരുത്തനാ. അവന് അവന് അവന്റെ ഭാര്യയും കൂടെ രാവിലെ കല്യാണത്തിന് പോകുന്ന സമയത്ത്, നീ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ ഡോക്ടർ കോച്ചന് ഒരു അടിയനുണ്ട്. ഒരു പണിക്കും പോകുവല്ല, ചുമ്മാ മനുഷ്യനെ നാണക്കളം താൻ വേണ്ടിയിട്ട് മാത്രം അവന്റെ കൂടെ കൂടിയേക്കുക. ഈ പുള്ളി ഇറങ്ങി പോയ സമയത്ത് ഈ അളിയൻ ഒരു പെണ്ണിനെ വിളിച്ച് ബീറ്റി കേക്ക് എന്ന. അയ്യോ ആണെന്ന്. എന്റെ ദൈവമേ, കുറച്ചു നേരം കഴിഞ്ഞു വണ്ടി വരുന്നു, അളിയൻ ഓടി വരുന്നു. അവിടെ ആയപ്പോഴത്തേക്ക് കഥ നിന്ന് തുടരുമെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. ആ ഞാൻ ഈ കഥ കണ്ടായിരുന്നു. ആണോ? അപ്പൊ അതിന്റെ റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു? റിപ്പീറ്റേഷൻ ഇപ്പൊ കാണാൻ പറ്റില്ല, ഞാൻ കഥ പറഞ്ഞാ മതിയോ? മതി പറഞ്ഞു. കഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഈ പെണ്ണ് ഇങ്ങനെ നിൽക്കുവാണല്ലോ, അളിയനൊക്കെ പോയല്ലോ. അപ്പോഴത്തേക്ക് ഒരു ഭാര്യനെ ചവിട്ടിക്കൊന്ന് മരുമോളെ പുറകെ മണത്ത് മണത്ത് നടക്കുന്ന ഒരു മെനകെട്ട കിളവൻ വീട്ടിലേക്ക് കയറി വരുവ. എന്നിട്ട് ഇവനിവിടെ ഈ പെണ്ണിനെ നോക്കാനുള്ള ശ്രമമാണോ എന്ന് കരുതിയിട്ട് ഈ കാരണവരെ ഒലക്ക് എടുത്തോളൂ, ഒറ്റ അടിച്ച് അങ്ങ് കൊല്ലും. എന്നിട്ട് ഇറങ്ങിപ്പോളാ എന്നൊറ്റ പറച്ചിലാ, ഇത്രേ ഉള്ളൂ. നീ ഏതാണ്ട് കൂർമനെ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഏയ്, ഞാൻ കൂർമനെ വെച്ച് സംസാരിച്ചല്ല. എനിക്കെന്നാ ഒരു പമ്മല്. ഏ ഞാൻ
ജനിച്ചപ്പോഴേ ഞാൻ പമ്മിയാ ജനിച്ചത്, അതുകൊണ്ടായി. അല്ലല്ല, നീ എന്തോ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എന്നാ കള്ളത്തരം? കള്ളത്തരം ഇല്ല. അച്ഛന്റെ കണ്ണ് കൃഷ്ണമണി പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് നിൽക്കണോണ്ട് തോന്നുന്നു. അപ്പൊക്കോ അല്ല, നിന്റെ അപ്രാളോ പരവശം കണ്ടാ തോന്നില്ല. അവന് മുമ്പ് പെണ്ണുപിള്ള ഇവിടെ ഇറങ്ങിയപ്പോ നീ ആരാട്ട പെണ്ണുങ്ങളെ വിളിച്ച് കയറ്റി. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പൊക്കോ, പ്ലീസ്. ഇടിക്കും ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ദൈവമേ, ഇത് ഏത് സമയത്താണോ എനിക്കിത് തോന്നിയത്? ഇവനെയൊക്കെ കണ്ടുപിടിച്ചാണ് എന്നെ കൈ കിട്ടണല്ലോ. ഇനി ആരും വരില്ല. ഇനി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നീ പറ പ്ലീസ്. ഇഡ്ഡലി സാമ്പാറും മതി. എന്നെ അങ്ങ് കൊല്ല. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇഡ്ഡലി സാമ്പാറും മേടിച്ച്. നീ ഇനി ഇഡ്ഡലി സാമ്പാർ തിന്നിട്ട് മതി നമ്മളുടെ സംസാരം, മനസ്സിലായോ? ഇരിയോടെ പ്ലേറ്റ് എടുത്തോണ്ട് വാ. ഇഡ്ഡലി സാമ്പാർ നീ കഴിച്ചിട്ട് നീ എന്നോട് സംസാരിച്ചാ മതി. ഓക്കെ, മാറിടോ. ഞാനൊക്കെ ദേഷ്യം വന്നിരിക്കും, മാറി. ഇഡ്ഡലി സാമ്പാർ കിടകെട്ട് ഇത്ര പെട്ടെന്ന് ഇഡ്ഡലി സാമ്പാറായിട്ട് വന്നോ? സോറി മംഗളെ, ഫ്ലാറ്റ് മാറിപ്പോയി, ക്ഷമിക്കണേ. മേലാൽ ആവർത്തിക്കരുത്, ഞാനൊരു സ്ത്രീ, നിങ്ങൾ ഒരു പുരുഷൻ. മനസ്സിലായി, മനസ്സിലായി. സോറി, മേലാൽ ആവർത്തിക്കില്ല. ഓക്കേ. എന്റെ പെണ്ണുമ്പിള്ള ഞാൻ നിങ്ങളെ ഫോട്ടോ. അപ്പൊ ഈ പെണ്ണുമ്പിള്ള ഏതാ? സത്യം പറയും, നീ ഏതാടി എന്റെ വീട്ടിലൊക്കെ കാര്യം? നിങ്ങളുടെ അളിയൻ? എനിക്ക് അങ്ങനെ അളിയനേ ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഇത് ഗോവിളിയൻ, എന്റെ അളിയൻ, ഊളളിയൻ. ആ, എന്നാ ഈ ഊള പറഞ്ഞിട്ട് വന്നതാ? എടാ ഗോവി, ഞാൻ പോയ തക്കത്തിന് നിന്റെ ഇടപാട് ഞാൻ കാണിച്ചടാ. എട്ട, അവനോട് പോയി, അവനോട് പോയി പറഞ്ഞി, അവനോട് പോയി. ഇഡ്ഡലി സാമ്പാർ മേടിക്കാം, ഇഡ്ഡലി സാമ്പാർ മേടിക്കാം. നിന്നെ ഞാൻ എന്റെ പതിനാറ് ദിവസത്തിനാ ഇഡ്ഡലി സാമ്പാർ മിളമ്പാൻ പോകണവൻ. നിനക്ക് ഞാൻ വെച്ചണ്ടാ. ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. ആ അല്ല, ഇന്ന് വന്ന് ഇപ്പൊ ഇറങ്ങണ്ട. അതായത് എന്റെ ഭാര്യ വന്നോണ്ടിരിക്കുകയാണ്. നീ ഇറങ്ങി പോണ അവള് കണ്ടു കഴിഞ്ഞാൽ അതോടെ എന്റെ ജീവിതം തീർന്ന്. എനക്കറിയാൻ പാടില്ല. എടി കൊച്ചെ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞ പൂതനയാണ്, പൂതന. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് തന്നെ അവള് കണ്ടു കഴിഞ്ഞാൽ സംശയിച്ച് എന്നെയും കൊല്ലും, നിന്നെയും കൊല്ലും. എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം നീ ഇറങ്ങിയാൽ മതി. ഓക്കെ, ഓക്കെ. ഞാൻ പോയി എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ കമ്പിളി, നിന്റെ ആങ്ങളിയില്ലേ പൊന്നാരളിയൻ, കോവിളിയൻ, കോവിളിയൻ വരുമ്പോ അവനെ കുട്ടി തത്ത പറയണ പോലെ പറയിപ്പിക്കും ഇവളാരാണെന്ന്. വരട്ടെ, വരട്ടെ. അളിയനും പെങ്ങളും എപ്പഴാ വന്നേ? ഇതേതാ അളിയായി പുതിയ പെങ്ങള്? പുതിയ പെങ്ങളാ? സത്യം പറ. ആ സത്യം ഇനി ഞാൻ പറയാം. ചേച്ചി, നിങ്ങൾ ഇവിടുന്ന് പോയില്ല, ഒന്നും വെച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ബസ്സിന്ന് വയറ് ബസ് നിന്നപ്പോൾ ഞാൻ ഒരു ചായക്കട കയറി ഈ ഇഡ്ഡലി സാമ്പാർ മേടിക്കാൻ അകത്ത് കയറിട്ട് നോക്കിപ്പോ. ഈ അളിയൻ ഈ പെണ്ണുമ്പിളായിട്ട് ഇങ്ങോട്ട് കയറി വരുക. ഇനി ഒന്നും പറയണ്ട, നമ്മളെ പിടിക്കപ്പെട്ടെന്ന. അളിയ, ഇതാ ഞാൻ പറഞ്ഞത്, കക്കാൻ പഠിച്ചാ പോരാ അളിയ, നിക്കാനും കൂടെ പഠിക്കണം. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്ന് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് ദൂരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മക്ബൂൽ സൽമാൻ, ഭഗത്, അഞ്ജലി എന്നിവരാണ്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്രേമിക പ്രേമിക
ഇപ്പൊ ദൂരം അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസാകാൻ പോകുന്നു. ഇപ്പൊ ദൂരത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദൂരം വിദൂരമല്ല, അതല്ല, അടുത്ത് തന്നെ. ഇത്രയും കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദൂരം ഞങ്ങളിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ദൂരത്തിന്റെ നായകന്റെ അടുത്ത് വയ്ക്കും. മക്ബുൽ, എന്താണ് ദൂരത്തിലെ കഥാപാത്രവും അല്ലെങ്കിൽ സിനിമയുടെ പ്രത്യേകത എന്താണ്? ഈ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് ഞാനാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അതൊരു പുതിയ കാര്യമല്ലോ. അല്ല, ഒരുപാട് എന്താണ്, എന്നെ ഒരു ദിവസം ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക, എൻ്റെ ഒരു സുഹൃത്തുണ്ട് മറ്റേ ദുബായിൽ, അവൻ അപ്പൊ സിനിമയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിക്കണേ, എടാ മറ്റേ മക്ബൂൽ സൽമാനില്ലേ, ഞാൻ പറഞ്ഞാ അവന്റെ സിനിമകളിലേക്ക് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു തന്നെ ഉണ്ടല്ലോ, പണ്ട് നല്ല സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അതെടാ, എന്റെ കൊച്ചിനെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത, ഇപ്പൊ അവനെ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റി. ഞാൻ ഏത് പടം കമ്മിറ്റ് ചെയ്താലും എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാറ്. എന്റെ സഹായം മേടിച്ചിട്ട് ഇപ്പൊ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്ന. കൊറേ നാളെ കഴിച്ചിട്ട് ഇന്നവിടെ വെച്ചവനെ കാണുന്നത്. അത് അല്ല, പക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മക്ബൂൽ രാശിയാണ് ഭഗത് മാനുകൾ എന്നുള്ളത്, സത്യം? അതെ, എന്റെ അടുത്തും പറഞ്ഞായിരുന്നു ഒരു കളിയാൻ. പക്ഷെ ഈ പടം അങ്ങനെ ആവില്ല, എന്തായാലും ദൂരം നല്ല രീതിയിൽ വരും, കാരണം ഇതിനകത്ത് ഷൈനും ഉണ്ട്, പിന്നെ അതുപോലെ അഞ്ജലി ജയിച്ചിട്ടുണ്ട്, അങ്ങനെ കൊറേ ആൾക്കാര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അല്ല, മക്ബൂലിന് കുറെ നാളുകള് ബ്രേക്കിന് ശേഷം ഇപ്പൊ അടുത്ത് കസബ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് എടാ വേറെ പടം ചെയ്യാത്ത എന്താണ്? എല്ലടാ, ഞാനൊരു ബ്രേക്ക് എടുത്തേക്കുവാ. വലിയ ഉപകാരം പറഞ്ഞു. പക്ഷെ നല്ലത് വന്നപ്പോ എന്നെ വിളിച്ചില്ല. എന്റെ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല മുമ്പ് മമ്മൂക്കയുടെ കൂടെ. മമ്മൂക്കാനെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ചെയ്ത് ഭഗത്ത് ദൂരെ അഭിനയിച്ചിട്ടില്ല മമ്മൂക്കയായിട്ട്? ഞാൻ ചെയ്തിട്ടില്ല. മമ്മൂക്ക എന്റെ അടുത്ത് കൊല്ലപ്രാവശ്യം പറഞ്ഞു എന്റെ അടുത്ത് വരാനായിട്ട്. എന്റെ വന്ന് മമ്മൂക്ക ഇനിയും ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ആ വഴി വന്നു പോകുന്നത്. ഞാൻ മമ്മൂക്കടുത്ത് ലാലേട്ടന്റെ കൂടെ, ദിലീപേട്ടന്റെ കൂടെ, ആരും കൂടെ അവരൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ സിനിമകളൊക്കെ വർക്ക് ആകുന്നുണ്ട്. ഒരു ഭാഗ്യം പറഞ്ഞ ഇതുവരെ വിനയന്റെ വിനയ നമ്മുടെ നമ്മളൊരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അത് വലിയൊരു ഭാഗ്യം എനിക്ക്. ഇനി അതിങ്ങനെ വരാനുള്ളൂ. അതെ, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. എന്തായാലും അങ്ങനെ ഒരിക്കലും വരാണ്ടിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അഞ്ജലിയുടെ വിശേഷം പറയൂ, കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്തൊക്കെയാണ് എന്റെ വിശേഷം? തന്നെ ദൂരം അടുത്തെത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഷൈൻ ടോമിന്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റിലീസ് വൈകുന്നതോറുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അത് അടുത്തെത്തിയപ്പം ഫുൾ അതിന്റെ ത്രില്ലിലാണ്. ഏത് പടമുള്ളത് ഇപ്പൊ? അമ്മ, അമ്മൂമ്മ, അമ്മായിമ്മ, നായിക, ഇനിയിപ്പോ മലയാളത്തിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയവരെ ആരും. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഒപ്പം വരെ അഭിനയിച്ചു. ലാലേട്ടന്റെ ഇപ്പം മുമ്പ് ചെയ്തിട്ടുണ്ട് ലൈലാവ് ലൈലൊക്കെ. ഇപ്പൊ അനീത്തിയായിട്ട് ഒപ്പം എന്ന് പറഞ്ഞ പ്രിയദർശൻ സാറിന്റെ പടത്തിൽ ചെയ്തു. പിന്നെ ലാലേട്ടന്റെ ചെറുപ്പകാലത്തിൽ അമ്മയായിട്ട് പുലിമുരുകനിൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ദൂരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താണ്? ഫ്ലവേഴ്സായിട്ട് കണക്ഷൻ ഉണ്ട് ദൂരത്തിന്. ഫ്ലവേഴ്സിന്റെ ക്യാമറമാൻ ടി ഡി ശ്രീനിവാസ് ആണ് ദൂരത്തിന്റെ സിനിമാറ്റോഗ്രഫി. നമ്മളുടെ ആ മനുഷ്യനൊക്കെ നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സായിട്ട് ഏറ്റവും അടുത്തേക്ക് ഒരു സിനിമയായിരിക്കും ദൂരം. അതെ, അതുകൊണ്ട് സാറ്റലൈറ്റ് എടുത്ത് ആ സിനിമയെ വിജയിപ്പിക്കുക. കോളേജ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബക്ബൂലിനെ പിന്നെ വിളിച്ചുകൊണ്ടിരാൻ ഭയങ്കര പാടാ. വന്ന് വണ്ടിയിൽ വന്നിറങ്ങും. എന്താണ്? ഹലോ 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 ഹലോ, ഇവിടെ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന അതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ ആരും പഠിപ്പിച്ചോണ്ടിരിക്കാണോ? വയലിൻ പഠിപ്പിക്കണോ? ആ, അപ്പൊ ഇവിടെ ഈ പരിപാടി ആയിരിക്കും. നിങ്ങളൊരു സൈഡിൽ കൂടെ നടക്കട്ടെ, ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാതെ പഠിപ്പിച്ചോണ്ട്. സുചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിരുന്നിട്ട് സ്വസ്ഥോട്ടിരുന്നാ പോലെ. വെറുതെ ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കല്ലേ. അവനെ ആ കൊച്ചു പരാതി ഒന്നും പറഞ്ഞില്ലേ, ഇയാൾക്കാണല്ലേ ഈ കൊള്ളുന്ന. അവിടെ ഇവിടെ ഗസ്റ്റ് വന്നിരിക്കുന്നു, ഞാൻ ഇവരോട് ഇന്ററാക്ട് ചെയ്തോണ്ടിരിക്കുന്നതല്ലേ. രഹസ്യമായിട്ട് സംസാരിച്ചോളാം, നിങ്ങൾ പരസ്യമായിട്ട് സംസാരിച്ചോ, ഞങ്ങളിവിടെ വലിയ വിഷയമൊന്നും ഉണ്ടാവത്തില്ല. മലയാളം തന്നെ മനുഷ്യൻ കഷ്ടിയാണ് പറയുന്നത്. ആ കൊച്ചെന്താ അസാമീസോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങളെ ഞാൻ എങ്ങനെയല്ലോ പറഞ്ഞോളാം. പിന്നെ
വയലിൻ പഠിക്കാൻ ഇഷ്ടമാണ്. ഈ കമ്പിക്കാത്തൂടെ ഈ സാധനം ഇട്ട് ഉരയ്ക്കുന്നത് അറിയോ? അതെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അതാ കൊച്ചു പറഞ്ഞു വയലിന് ഇഷ്ടമാണ് ചേട്ടന് ഇഷ്ടമല്ല. ഒന്ന് പറഞ്ഞതൊന്ന് ഞാൻ കളിക്കണല്ലോ, നിങ്ങള് ചെയ്തു ശരിയാവൂല, വേറെ ഏതെങ്കിലും സൈഡിലോട്ട് നോക്കാം. ചേട്ടാ മറ്റേ കല്യാണം കഴിക്കാൻ ഒരു സാധ്യതയുണ്ട്, കാര്യം നിങ്ങളെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വീട്ടിൽ വന്ന ഒരു വിഷയമില്ല, അമ്മായിമ്മ പോരാ, അമ്മയ്ക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല, ഇനി ഒന്നും ഇത് പറയണത് ആർക്കും മനസ്സിലാവൂല, ഒരഡ്ജസ്റ്റ്മെന്റ്. എനിക്കൊന്ന് അടികൊള്ളുന്ന മാത്രം മനസ്സിലാവും, ചീത്ത പറഞ്ഞാൽ കൂടി മനസ്സിലാവില്ലല്ലോ. ഇല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, നാട്ടുകാര് പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്ന് പറയും. ഇനി അവിടെ ഇട്ട് കുത്തിക്കും, എന്തോ പറയാനാ പറ. നടക്കട്ടെ നടക്കട്ടെ, ഇനി സംസാരിച്ചോ ഓളാവും. വേറൊന്നല്ല, എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല, അറിയാത്തോണ്ടൊന്നല്ല കേട്ടോ. ആ ഇതാ നന്നായി, ഇവിടെ ഒറ്റയ്ക്ക് നിക്കല്ലേ, ഒരു സഹായത്തിന് വന്നേക്കാന്ന് എഴുതിയപ്പോ അപ്പൊ അത് കുഴപ്പമായില്ലേ. മോനെ ഞങ്ങള് സിനിമയില് വർക്ക് ചെയ്യുന്ന നാലു പേരാണ്, ഞങ്ങളെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോട്ട്. പിന്നെ എന്നെ സിനിമയില് വിളിച്ചിട്ടുണ്ട്, ഞാനും സിനിമയില് കേറും. പൈസ കിട്ടില്ല അങ്ങനത്തെ പടം, പൈസ കിട്ടില്ല. മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇവിടെ ആരാ ചേട്ടാ മൂത്തവരൊക്കെ ബഹുമാനിക്കണം? ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഒരു ഏജ് അല്ലെ ആൾക്കാരൊക്കെ മമ്മൂട്ടി അവര് വലിയ ആളാണ്, പ്രായം കൂടിയ ആളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ആളിന്റെ പടം ഇറങ്ങി കഴിഞ്ഞാല് എന്റെ പ്രായക്കാര് പറയണേ മമ്മൂട്ടിയുടെ പടം ഇറങ്ങി, മമ്മൂട്ടിയുടെ കസബ് ഇറങ്ങി, മമ്മൂട്ടിയുടെ പടം കണ്ടോ, അങ്ങനെ ചോദിക്കും. അല്ലാതെ മമ്മൂട്ടി സാറിന്റെ പടം ഇറങ്ങി, മമ്മൂട്ടി സാറിന്റെ പടം കണ്ടോ, മമ്മൂട്ടി സാറ് എന്തെടുക്കുക, അങ്ങനെയൊന്നും ചോദിക്കില്ല. പിന്നെ ഈ പുള്ളിക്കാരന് വേണമെങ്കിൽ പറയാ മുത്താപ്പാന്റെ പടം കണ്ടു, മുത്താപ്പാന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ. അല്ല ഞാന് വന്നപ്പോ ശ്രദ്ധിച്ചു മൂന്ന് പേരും താടി കഴിച്ചിട്ട്. എന്താ എന്തതിന്റെ സീക്രട്ട്? അത് വെറുതെ ഒരു ഒരു ഭംഗിക്ക് സ്റ്റൈലിന് ഷേവ് ചെയ്യാത്തോണ്ടാ. ഓ ഒരു കൂടെ കോമഡി. പിന്നെ ഷേവ് ചെയ്യാൻ നല്ല നല്ലതാണ്, നല്ലതാണ്. ഇനി വടിക്കൊന്നും വേണ്ട, ഇങ്ങനെ കട്ട താടിയിട്ട് വളർത്തി പോകണം. അതായത് ഈ അഭിനയിക്കുമ്പോ എക്സ്പ്രഷൻ മുഖത്ത് വരില്ലല്ലോ, അപ്പൊ ഇത് താടി ഉണ്ടായ ഉപകാരം. ഞങ്ങളെ കുറച്ച് കാര്യം കുറച്ച് സിനിമയുടെ കാര്യം ചർച്ച ചെയ്യണം കേട്ടോ. ഇല്ലില്ല താനല്ലേ ഇറങ്ങി ഓടിച്ചല്ലേ അമ്മേ ഹിന്ദിക്കാരി. നമ്മള് ദൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അപ്പൊ നമുക്ക് ഈ മൊമെന്റില് നമുക്കൊരു ഗെയിം കളിച്ചാലോ അല്ലേ? നല്ല പിള്ളേര് കളിച്ചോളൂ. അല്ല നമ്മള് സ്ഥിരം ചെയ്യുന്ന നമ്മള് ലൊക്കേഷനിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഡംഷർ ആർട്സ് എന്ന് പറയുന്നല്ലേ, അല്ല സിനിമാ പേരായിരിക്കും. ഇതിലാവുമ്പോ ഒരു പഴഞ്ചൊല്ലാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? തുടങ്ങിയല്ല ഐശ്വര്യോട്ട് പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലോ അഭിനയിച്ചു കാണിക്കണം ഇവനൊന്നും ഒരു സാധനം പോലും.
അതിനെല്ലാം വാക്കുകൂല ഒരു സിനിമ മുഴുവൻ അഭിനയിക്കുന്ന ആളുകളല്ലേ നമ്മള്. ഒരു പഴഞ്ചൊല്ല അഭിനയിക്കാൻ എത്ര ബുദ്ധിമുട്ട്. ഓക്കേ കമൻ ഇംഗ്ലീഷ് അല്ലേ, ഞെട്ടയില വട്ടയിലൊന്നും അഭിനയിച്ചിട്ടില്ല ഇംഗ്ലീഷാണ്. അപ്പോ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഐശ്വര്യമായിട്ട് തുടങ്ങണം എന്നുള്ളതുകൊണ്ട് അഞ്ജലി എടുക്കുന്നു. ഭഗത് ആണ് ഐശ്വര്യമായിട്ട് നീ അഭിനയിച്ചു കാണിക്കുക. ദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ച് അഞ്ജലി ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര വീക്ക. ഏത് കാര്യത്തില പഴഞ്ചൊല്ല മാത്രം മനസ്സിൽ വിചാരിക്കാവുള്ളു. സംസാരിക്കാമല്ലോ. നീ തമ്മനെ താമസിക്കുന്നു. ഒരു രൂപ ഇരിക്കുന്നോടത്തിരുന്നില്ലെങ്കി അവിടെ പട്ടി കയറി. കോമഡി എന്താ അറിയോ, ലാസ്റ്റ് നായ എന്ന് കാണിച്ചില്ല ഞാൻ. ഭഗത്തെടുക്കുന്നു, മക്ബൂൽ അഭിനയിക്കുന്നു. എങ്ങനെയുണ്ടത്? അടിപൊളിയുണ്ട്. നീ കാണരുത് കേട്ടോ. ഞാൻ കാണണോ? ഞാൻ കാണണം. ഇത് നിങ്ങളെ കേട്ട് ബന്ധപ്പെട്ടൊരു കാര്യ. എന്താണ് മൂന്നെണ്ണോ? മൂന്ന് വാക്കുണ്ട്. അയ്യേ കണ്ടോ, പെട്ടെന്ന് റിലേറ്റ് ചെയ്തു. കൊല്ലും നിന്നെ. കൊല്ലും? അതെ. എന്താണ് അമ്പണോ? നിന്റെ സിനിമ പൊട്ടി തകർന്നു തരിപ്പണമായി. തോക്ക് ഉണ്ട. തോക്കിനകത്തുനിന്ന് പോണേനാ ഉണ്ട അല്ലേ? അതെ. സിഗരറ്റ് വലിച്ചു. സിഗരറ്റ് വലിച്ചു പോകാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. രണ്ടാമത്തത് ഇരുന്നു. അയ്യേ ഛേ, കിടന്നു. എന്താണ് അത്? എന്ത് എന്ത് സംഭവം എന്താണത്? മക്ബൂലെ ഇതെങ്കിലും കൃത്യമായിട്ട് ചെയ്യാം. ഇത് അറിഞ്ഞിട്ടും അറിയാൻ പോലെ തോക്കിന്റെ ഉള്ളിൽ പോലെ എന്താ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? തോക്കിന്റെ ഉള്ളിൽ പോലെ എന്താ ഉണ്ട അല്ലാണ്ട് തന്നെ എന്താ എന്ത് കഷ്ടമാണല്ലേ. ഇനി എങ്ങനെ നീ ഉദ്ദേശിച്ച വെടിയൊന്നുമല്ലാണോ? എന്താടാ എന്താടാ എന്താ? മൂന്ന് വാക്കുകൾ ഉണ്ടായി. ആദ്യത്തെ വാക്ക് പറഞ്ഞു കഴിഞ്ഞു. വെടി. ഓക്കെ. രണ്ടാമത്തെ വാക്ക് കഴിഞ്ഞിട്ട് പുക. വെടി എന്ത് ചെയ്യുമ്പോഴാണ് സാർ പുക ഉണ്ടാകുന്നത്? അത് എനിക്കല്ല, നിനക്കല്ലേ അറിയാവുന്നത്. അതെ. അല്ല ഇനിയെങ്കിലും നീ പറയൂ. വെടി വെച്ചാൽ പുക. ഇത് പറയാൻ വേണ്ടി ചങ്ങായി ആദ്യമേ മനസ്സിലായി. പറയാത്ത ഇല്ലടാ, എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇയാളുടെ അവസാനത്തെ ക്ലൂ. അവസാനത്തെ ക്ലൂ കാര്യം പരിപാടി മുന്നോട്ട് പോകണ്ടേ. ആ ഞാൻ എത്ര പക്ഷെ അത് നന്നായി. കറക്റ്റ് തോന്നായിരുന്നു. ഞാനൊരു വെടി വെച്ചോണ്ട് എത്ര ദിവസം നിൽക്കാൻ പറ്റൂടെ. ഇനി മക്ബൂൽ എടുക്കുന്നു, ഭഗത് അഭിനയിക്കുന്നു. ഇവിടെ ഒരാള് നിക്കണേ. ഇല്ല ഇതിപ്പോ വാശിക്ക് വാശിയാണ്. നീ അല്ല, ഞാനൊന്ന് അഭിനയിച്ചാണ്. ഇത് അഭിനയിക്കാത്ത ആളുകളും
അഞ്ജലിക്ക് അവസരമുണ്ട്. അല്ല ഇതിപ്പോ മനപ്പൂർ ഇവന് ഇവൻ എന്നെ ഇട്ടു കൊടുക്കണോ? ഞാൻ വെട്ടി ഞാൻ ഞാൻ പോയി പുള്ള് കുപ്പി പുള്ളിന്റെ കുപ്പി പൈൻറ്റ് കുട്ടി നിങ്ങൾ കളിച്ചോ. നീ ഞാൻ ഒരു ഫുള്ള് എടുത്തു, അത് പകുതി അടിച്ചു, എല്ലാരും ഉറക്കി കിടത്തിട്ട് രാത്രി ഫുള്ള് എടുത്ത് അടിച്ചു. ഹാഫ് പകുതി ആദ്യത്തെ ഞാൻ പകുതി അടിച്ചു, അപ്പോ തീർന്നു പോയി. ഞാൻ പകുതി അടിച്ചിട്ട് കിടന്നു ഉറങ്ങി. ഇതൊരു പഴഞ്ചൊല്ലാണ്. പകുതി ഞാൻ എന്റെ പകുതി എന്റെ പകുതി അവിടെ അല്ലേ ഇവിടെ അല്ലേ? ഞാൻ ആലോചിച്ച നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങും. പറടാ താമ്പാതി ദൈവം. അടുത്തതായിട്ട് മക്ബൂല് കാർഡ് എടുക്കുന്നു, അഞ്ജലി അഭിനയിക്കുന്നു. അഞ്ജലിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് മഴ. അത് തന്നെ മഴ പെയ്യുമ്പോ അതൊരു ബക്കറ്റിൽ പിടിച്ചു. സീസണൽ ഫുഡ് ആണോ? തണ്ണിമത്തൻ ഫ്രൂട്ട് ആണോ? അത് തന്നെ അത് തന്നെ. ഫ്രൂട്ട് ആണോ? ഫ്രൂട്ട് അല്ല, വെജിറ്റബിൾസ് അല്ലേ? മുകളിൽ നിലത്തോട്ട് വീഴുമ്പോ രണ്ട് കൈ കൊണ്ട് പിടിക്കും, ചെത്തി തിന്നും, അത് പൊളിക്കും. എടാ നിന്റെ വീട്ടില് സ്ഥിരം ചെയ്യണ സാധനം തന്നെ കാണിച്ചോണ്ടിരിക്കണ. അയ്യേ നീ ഇതിനു പറഞ്ഞ സ്വഭാവമാ, ഇതെന്താണെന്നൊന്ന് കാണിച്ചു. ചക്ക 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 മുറിച്ചു മുറിച്ചു തിന്നു കുരു ചക്ക ചക്കയുടെ കുരുടെ മേളിൽ എന്താ? മുള്ള് മുള്ള് മറ്റേ അത് തന്നെ അത് തന്നെ അത് തന്നെ മുളഞ്ഞ്. അയ്യോ എന്തോ എന്നപ്പാ അതാളിയാ നമ്മള് തിന്നണത്. അതിന്റെ ഒരു പേര് പറയല്ലോ ചക്കപ്പഴം. ബാക്കിയെല്ലാം ഉപേക്ഷിക്കൂ. ഓ അത് വേണ്ടായിരുന്നു. അത് കുറച്ചോ ചക്കയാണോ? അമ്മ ഇവര് സാധനം മനസ്സിലായി. അയ്യോ സ്വന്തമായിട്ട് പോയാളെല്ലാം പറഞ്ഞു കൊടുക്കൂട്ട്. ഇയാള് ഗെയിം തൊട്ട് കാറ്റല്ലാത്ത ഒരാളാ. പിന്നെ നല്ല മുഖോള ചക്ക നിനക്ക് മനസ്സിലായി. സുന്ദരി ചക്ക പകുതി ഇല്ല. ഇവൻ ശരിക്കും നല്ലടേടാ ഇങ്ങനെ കാണിക്കും. അവന്റെ അങ്ങനെ കാണിക്കില്ല കേട്ടോ. നിന്റെ വേറെ പേരോ? എന്റെ അഴക്. അങ്ങനെ പറയണ്ട, ഇവന്റെ കോപം കാണിച്ചാ ചീഞ്ഞല്ലേ പറയൂ. അഴക് ചക്ക അതിന്റെ പേരാ എനിക്ക് കിട്ടാത്തത്. അടിച്ചു വരി ചൂൽ വെച്ചിട്ട് ചൂല് 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 ചൂൽ വെച്ചടിക്കുമ്പോൾ ചൂള ചൂള മറ്റേ ഇഷ്ടികൾക്ക് അഴക് ചക്ക ചൂള ഇല്ല. ചപ്പാത്തി പൊറോട്ട അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ല. ഇത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു.
കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി ഇത്ര സമയം എടുത്ത മക്ബൂൽ സൽമാനെ നമ്മളിവിടെ ഒരു അവാർഡ് കൊടുക്കുന്നതായിരിക്കും സാർ. അല്ല ഞാൻ മാത്രം ഒരു വെടിയും കൊണ്ടിട്ട് അര മണിക്കൂർ ആ ഉന്നം കിട്ടാൻ വേണ്ടി കത്തു. എന്താണ് ഇങ്ങോട്ടൊന്ന് വരട്ടെ സാർ. വേണ്ട വേണ്ട വരണ്ട, ആ വഴി പോയിക്കോ. വരണ്ടാന്ന് തീർത്ത് സാറിന് എഴുതി തന്നിട്ടുണ്ടോ ഇത്? തിരിയേണ്ടെന്നാൽ സാർ ഈ സാർ ഇത് എഴുതി തന്നിട്ടുണ്ടോ ഫ്ലോർ? എനിക്ക് പിന്നെ എന്നോട് എന്തിനാ ചോദിച്ചോ? വരട്ടെ, അത് എന്റെ മര്യാദ ഞാൻ ചോദിക്കേണ്ടത്. കേട്ടോ, ഞാൻ ചോദിക്കേണ്ട എന്റെ മര്യാദ. ഞാൻ കാണണ്ടെന്ന് പറയുന്നതേ കാണൂ, കേൾക്കേണ്ടെന്ന് പറയുന്നത് കേക്കൂ. അതാ ഞാൻ ഇടിച്ചു കയറി ചോദിക്കാൻ വരുന്നത്. മാനം പറഞ്ഞ ഞാൻ ചോദിച്ചിട്ടുണ്ട്. സാറിന് താഴ്മയായിട്ട് ചോദിച്ചാ പറയാ വരണ്ടാന്ന്, എഴുതി കൊടുത്തേക്കല്ലോ അങ്ങ്. അല്ല മോളെ, ഞാൻ പറയുന്ന മര്യാദ ഞാൻ മാനോട് ചോദിച്ചില്ല മോളെ, വരട്ടെന്ന് ചോദിച്ചില്ലയോ? എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചത്? അല്ല ഞാനേ നമ്മളെ സെക്യൂരിറ്റി കാണാൻ വന്നതാ. ഇവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. ഈ സെക്യൂരിറ്റി അറിയാം, ഈ മുഖത്ത് ധാ എന്നുള്ള അക്ഷരം മീശയാക്കി വെച്ചോണ്ട് നടക്കുന്ന ഒരു സെക്യൂരിറ്റിയാ. മുഖത്ത് ധായ, മുഖത്ത് ഞാൻ ധാ എന്ന് പറഞ്ഞ് എഴുതിയ ഒരു സെക്യൂരിറ്റി. ഓ മുസ്തഫ. ആ മൂത്താപ്പയാലും കൊച്ചാപ്പയാലും വിളി മുസ്തഫ. ആണി രോഗമല്ലോ ഉണ്ടോ? മൊന്തി മൊന്തി വരുന്നു. നോക്ക്, ഇത് ധാ അല്ലയോ? ഒന്ന് വായിച്ചു നോക്ക, ഈ സാറിന് ചിലപ്പോ കണ്ണാടി ഒന്ന് കാണാൻ പറ്റുന്നില്ല. ഇത് ധാ അല്ലയോ? ഇത് കണ്ട എന്താ എന്താ കാര്യം? എന്താ അത് പറ? നമുക്ക് മോന്റെ കല്യാണം വരുന്ന 26-ാം തീയതി, മനസ്സിലായോ? അപ്പം എന്നെ ഒന്ന് പരിചയപ്പെടുത്തി, ഈ സിനിമാ താരങ്ങളൊക്കെ വരുന്നേ കല്യാണത്തിന് മുമ്പ്. ഇത് എന്താണ് പ്രശ്നം? എന്താണ്? എന്റെ എന്റെ നാട്ടിലുള്ള സ്ത്രീയാണ്. അപ്പൊ അവര് മോടെ മോന്റെ കല്യാണമാണ്. മോടെ കല്യാണം വിളിച്ചാൽ എനിക്ക് പോകാനത്തില്ല, പറഞ്ഞല്ലോ. അപ്പൊ മോന്റെ കല്യാണം, അപ്പം സെലിബ്രിറ്റീസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊക്കെ കല്യാണത്തിന് വരുവാണെങ്കിൽ അവക്കൊരു സന്തോഷം. കേട്ടോ സാറത് കറക്റ്റ് പോയി കാണാല്ലോ അങ്ങോട്ട്. അല്ല, തൃശ്ശൂരിന്ന് പൂരം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കും. അല്ല, ഇപ്പൊ മരുമോടെ വീട് അവിടെ എവിടെയായാലും തൃശ്ശൂരിന്ന് പൂരം നമ്മൾ അങ്ങോട്ട് പോയാൽ കാണോ? വീട്ടിൽ കൊണ്ട് കാണിക്കാനുള്ള ചെറിയ പെട്ടിക്ക തടച്ചോണ്ട് വരികയല്ലേ ഈ പൂരം എന്ന് പറയുന്നത്? നിങ്ങൾ എന്തോ ഇങ്ങനെ തുടങ്ങല്ലേ? അല്ല സാറേ, ഞാൻ എന്റെ മര്യാദയല്ലേ സംസാരിച്ചത്. ഇത്ര നല്ല മനുഷ്യൻ, ഇതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ജോലി ഉണ്ടോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ആ അത് അത് വേണം, കാരണം ഈ വന്ന കാലത്തിൽ പെങ്കത്തിന് ജോലി ഉണ്ട്, ഭയങ്കര സംഭവം. അതാ അപ്പൊ ഇതെന്ന് വെച്ചാൽ നല്ല ജോലിയാ, കാരണം സോപ്പ് കടയിൽ എഞ്ചിനീയർ എന്ന് വെച്ചാൽ ചില്ലറ ജോലിയല്ല. സോപ്പ് പോലും മേടിക്കണ്ട. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, വലിയ വിവരം പോകുന്നുണ്ടോ ഇതിന്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അത് വേണം. നമ്മുടെ ചെറുക്കൻ എന്റെ മോന്റെ നിലയെ വില നോക്കിയാ സാറേ, നമ്മൾ ബന്ധം കണ്ടുപിടിച്ചത്. കാരണം എനിക്ക് ചെറുക്കനെ അറിയാവുന്ന, അവന്റെ ഈ ഹാർഡ്വെയർ നിറയ്ക്കണമെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയർ ജോലിയുള്ള ഒരു പെങ്കൊച്ചെങ്കിലും വേണം. അത്ര തീറ്റയാവും തിരുന്നവനാ, ഒന്നാരം തീറ്റയാവും. ഇവര് പുതിയ സിനിമയുടെ അതല്ലേ ഇപ്പൊ ഏതാ പുതിയ സിനിമ? ഇപ്പൊ ദൂരം സിനിമ. ദൂരം കുഴപ്പമില്ല, എത്ര കിലോമീറ്റർ വരും ദൂരം? എത്ര കിലോമീറ്റർ? കിലോമീറ്റർ ഉണ്ട് അല്ലെ? എങ്കിലും ഒരു കണക്കൂട്ടിലുണ്ടല്ലോ നമ്മൾ ദൂരം ഒന്ന് ഇട്ടേക്കല്ലോ സാറേ. നമ്മള് പണ്ട് കാലത്ത് മൈൽ ഇത്ര മൈല് രണ്ട് എങ്ങനെ നടന്നാ മതിയായിരുന്നു. ഇതിപ്പോ എത്ര ദൂരം, എത്ര മൈലാന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് കല്യാണം വിളിച്ചിട്ട് പോയാൽ വലിയ ഉപകാരം. അതെ, ഇവിടെ കൂട്ടുകടക്കണ്ടല്ലേ? അത് ഒന്ന് പറയാൻ ഒന്ന് വിളിച്ചോട്ടെ. അപ്പൊ സാറേ, ഈ ലെറ്റർ തന്നില്ലെങ്കിൽ ചിലപ്പോ വന്നില്ലാന്ന് വിചാരിച്ചേ. എല്ലാം കല്യാണത്തിന് വരണം. സാറിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ? മക്ബൂൽ. മൊത്തത്തിൽ പറയണേ, മക്ബൂൽ സൽമാൻ. കല്യാണത്തിന് വരണ്ട, കല്യാണത്തിന് വരണ്ട. എന്താണെന്നോ ഈ സാധനം അവിടെ നിൽക്കുമ്പോൾ എല്ലാം പതിവ് സിനിമ നടന്ന് നിൽക്കുന്നു. എന്ത് പേരെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് അവരെ ഹണിമൂൺ കഴിഞ്ഞ് വരുമ്പോഴേ എനിക്ക് പേര് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കേട്ടോ, അതൊക്കെ ഭയങ്കര പാടാ സാറേ. അതാ കേട്ട് പഠിച്ചോ, പേരിടുമ്പോൾ വെച്ച് മാന്യമായിട്ടുള്ള പേരിടണം. സാറിൻ്റെ പേര് പറ ഭഗത് മാനുവൽ. ഭഗത് മാനുവൽ വരണ്ട, സാറും വരണ്ട, ബുദ്ധിമുട്ടാവും. മോളെ മോളെ പേര് പറ. അഞ്ജലി. അഞ്ജലി. ചെറിയ എലിയാണോ വലിയ എലിയാണോ? പെരിച്ചാഴി ഉണ്ട്, ഏത് എലിയാന്ന് പറയണം? അഞ്ജലി. അഞ്ജലി മോളെ, അഞ്ജലി ഈ ചായ ഇട്ടിട്ടാണോ ഞാൻ ഇടുന്നത്? ഞാൻ ഇട്ടിട്ടാണോ ചായ ഇടുന്നത്? അമ്മു. അമ്മു ബാബു, അത് തന്നെ, അതാണ്. അപ്പം എന്തായാലും എല്ലാരും വരണം കല്യാണത്തിന്, വരാതിരിക്കരുത്. ആ പിന്നെ മുസ്തഫ, നിന്റെ ഒരു കാര്യം പറയാനുണ്ട്. നീ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാ മതി കല്യാണത്തിന്. ഒരു കല്യാണ വീട്ടിലോ? പിന്നെ എല്ലാം യൂണിഫോം ഇട്ടുണ്ട്, ഈ വേഷത്തിൽ വന്നാൽ മതി. നല്ലതായിട്ട് വരുമ്പോ ഞാൻ യൂണിഫോം. യൂണിഫോം സാറേ, വേറെ കാര്യമുണ്ട്. ഇപ്പൊ വിളിക്കാത്തടത്ത് ഉണ്ണാൻ നടക്കുന്ന ഒരുപാടുണ്ട്. അത് മുസ്തഫയ്ക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളത് ആരാന്ന്. അതെന്തോ വർത്താനേ പറയുന്നത്? നിങ്ങളിത് ആരെയൊക്കെ വിളിച്ചേക്കുന്ന, ആരൊക്കെ വിളിക്കാത്തത്, ഞാനിത് എങ്ങനെ അറിയാം? ചേട്ടാ, ആ പഞ്ചായത്തില് വിളിക്കാതെ ഉണ്ണാൻ നടക്കുന്ന നിന്റെ കുടുംബക്കാരേ ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അടിക്കാൻ കാരണം പൊളിക്കുന്ന വേറെ വന്നാൽ മതി. സാറേ പറഞ്ഞു കല്യാണത്തിന് വരണേ. പോവേ, ഞാൻ പോവാം.
നമ്മള് ദൂരത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ പങ്കുവച്ചു. ഈ സിനിമ ഉണ്ടല്ലോ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നത്. അതെ, ഇല്ലല്ലോ ഞാനിവിടെ പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. ഈ ദൂരം എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് നാളെ തിയേറ്ററിൽ കളിക്കട്ടെ. ഇനിയും ഇനിയും നിനക്ക് മറ്റേ ബക്ബൂലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരം. കസബ ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോ ദൂരം കൂടി റിലീസ് ആകുമ്പോ ഞാൻ സ്റ്റാൻഡേർഡ് ലക്ഷ്യം ആദ്യം എന്നോടാണ് ദേഷ്യം, ഇപ്പൊ മമ്മൂക്കാളുടെ ദേഷ്യം. ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു അല്ലേ. ഇനി മതി, ഇനി കൈ തരരുത്. കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ മറ്റൊരു അതിമനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വേറൊരു എപ്പിസോഡും വേറെ അതിഥികളുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ. Yeah.